എൻ്റെ അമ്മയുടെ ഒരു കണ്ണകന് പുത്രനാണ് ഞാൻ. അച്ചാച്ചനെല്ലാം പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറി ചില ദിവസങ്ങൾക്ക് ശേഷം മരിച്ചുപോയി. അങ്ങനെ വളരെ പ്രാർത്ഥിച്ചാണ് എന്നെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തത്. എൻ്റെ ഓർമ്മയായ കാലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവനെ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ എൻ്റെ ചെറുപ്പകാലങ്ങളൊന്നും ദൈവവേല വിട്ട് എത്രയും തല്ലിപ്പൊളിച്ച് ജീവിക്കാം, അത്രയും തല്ലിപ്പൊളിച്ച് ജീവിച്ച ഒരു പോഷനായ ചെറുപ്പക്കാരനാണ്. എൻ്റെ പിതാവ് മാരാമണ് കൺവെൻഷൻ എല്ലാ വർഷവും അവിടെ ഒരു പന്തലുണ്ട്, കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കും ഇവനെ ദൈവവേലയ്ക്ക് വേണ്ടി. പക്ഷേ എനിക്ക് ദൈവവേലയോട് ഒട്ടും താല്പര്യമില്ല. ഞാൻ മുമ്പേയാരോ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ വളരെ പ്രതികൂലമായി തീരുന്ന അവസരങ്ങളുണ്ട്. ഈ വീട്ടിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. ഇതിൻ്റെ പുറയിലൊരു അറയുണ്ട്, അറയുടെ കീഴിലൊരു കട്ടിലുണ്ട്. അപ്പോൾ അവിടെ വലിയ ഹൈറ്റൊന്നുമില്ല, എപ്പോഴും മിക്കവാറും ഇരുട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് എൻ്റെ റൂം. ഞാൻ മദ്യപിച്ച് വഴക്കുണ്ടാക്കി ബഹളമുണ്ടാക്കി കിടക്കുമ്പോൾ രാത്രിയാമങ്ങളിലും പകലുമൊക്കെ എൻ്റെ മുഖത്ത് വെള്ളം വീണ് ഞാൻ ഉണർന്നിട്ടുണ്ട്. അമ്മ വെള്ളം തളിച്ചതല്ല, അമ്മയുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരുകൾ എൻ്റെ മുഖത്ത് വീണിട്ടുണ്ട്. ശല്യം മൂത്തപ്പോൾ ഞങ്ങളുടെ അമ്മ പറഞ്ഞു, ഇനി ഇവനെ സുവിശേഷ വേലയ്ക്ക് വേണ്ട, ഇവനെ എടുത്തോളാൻ ഞങ്ങളുടെ അമ്മ പല പ്രാവശ്യം പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ എടുക്കുകയല്ല, എന്നെ അവൻ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മര്യാദയ്ക്ക് ഇവിടെ വെച്ച് രൂപാന്തരപ്പെടാതെ വന്നു. ജോയിച്ചാനാണ് എന്നെ ഈ ഞങ്ങളെല്ലാം ഞാനും ജോയിച്ചാനും എല്ലാം അടിപിടിയും വഴക്കമുണ്ടാക്കി നടന്നു. ജോയിച്ചാൻ്റെ വിശ്വാസി വന്നു. അങ്ങനെ ജോയിച്ചാനാണ് ഞങ്ങളെ പുല്ലാട്ടുള്ള ബാബുച്ചാൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം ഞാൻ സൗദി അറേബ്യയിൽ പോയി. ഇവിടെ കുറേ നാളുകൾ ബേബിക്കുട്ടി പറഞ്ഞതുപോലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ നടന്നുവെങ്കിലും വേണ്ടതുപോലെയുള്ള ഒരു തീരുമാനത്തിലല്ലായിരുന്നു ഞാൻ പോയത്. എന്നാൽ സൗദി അറേബ്യയിൽ ദൈവം എന്നെ സന്ദർശിച്ചു. അവൻ എന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, ഹൃദ്യമായി സംസാരിച്ചു. അനേക പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പലരും പറയാറുണ്ട് വെള്ളത്തിൽ കൂടെ കിടന്നാൽ മുങ്ങിപ്പോവുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, പിന്നെ ഒരു വാക്യം കൂടെ ഉണ്ട് തീയിൽ കൂടെ കിടന്നാൽ വെന്തുപോകുകയില്ല. ഇതെല്ലാവരും പറയുമെങ്കിലും നിങ്ങൾ ആരും തീക്കാത്തോടെ കടന്നു പോയിട്ടില്ല. ഫുൾ തീക്കാത്തോടെ പോയ ആളാണ് ഞാൻ. 4000 kW ഉള്ള കേബിൾ ഷോർട്ടായിട്ട്, തണുപ്പ് കാലമാണ്, എൻ്റെ അടിയിലൊരു മങ്കി സൂട്ട്, അതിൻ്റെ പുറത്തൊരു സൂട്ട്, ഉടുപ്പ്, അതിൻ്റെ പുറത്ത് കമ്പിളി, പുറത്ത് കോട്ട്, ഇത്രയും സാധനം കൊണ്ട് ഞാൻ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കേബിൾ ഷോർട്ടായത് ചുമ്മാ കൈകൊണ്ട് തൊട്ടതേ ഉള്ളൂ. ഒരൊറ്റ പൊട്ടൽ എൻ്റെ ശരീരത്തിലുള്ള സർവ്വരോമങ്ങളും ഇവിടെ ജോണ് കാണുമായിരിക്കും. ഇവിടെ കണ്ട അലക്സ് ഓക്കെ, ഇവിടെ കണ്ടുണ്ട് സാക്ഷികൾ, അച്ചമ്മഞ്ഞൊക്കെ സാക്ഷികളാണ്. ചാനും കണ്ടിട്ടുണ്ട്. സ്തോത്രം ദൈവത്തിന് മഹത്തം. എൻ്റെ രോമങ്ങൾ മുഴുവൻ കരിഞ്ഞുപോയി, സർവ വഴികളും അടഞ്ഞു. എൻ്റെ വൈഫ് ഡ്യൂട്ടിയിലാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരുമേ ഉള്ളൂ. എല്ലാ രോമങ്ങളും കരിഞ്ഞു, കോട്ട് കരിഞ്ഞു, ഉടുപ്പ് കരിഞ്ഞു. പക്ഷേ എൻ്റെ ശരീരത്തിൽ ഒരു രോമം കരിഞ്ഞെന്നല്ലാതെ ഒരു ശരീരത്തിൻ്റെ തൊലി പോലും പൊളിയാനിടയായില്ല. ഒരു ആശുപത്രിയിൽ പോയാൽ അവിടെ ജയിലിലാകും, എന്തൊരു തൊട്ടു പിടിച്ചു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനിടയായി. അല്ലേലിയ തീൽ കൊടുക്കാൻ വെന്തുപോകുകയില്ല. ഞങ്ങളുടെ ഓവൻ പൊട്ടിത്തെറിച്ചു, ഒരു പ്രാവശ്യത്തെ പ്രാർത്ഥനയ്ക്ക് പൊട്ടിത്തെറിച്ചു. ഞങ്ങളുടെ ഇപ്പോൾ മൂത്ത മോനുണ്ടായിരുന്ന സമയത്താണ് പിള്ളേരെല്ലാം ഉണ്ട്. 4 റൂമിനപ്പുറത്തുള്ള കതക തുറന്നു കിടന്ന കതക വലിച്ചടച്ചു. വലിച്ചടച്ചെന്ന് ഞാൻ ആ പ്രഷർ കൊണ്ട് അടഞ്ഞു പോയി, ആർക്കും ഒന്നും പറ്റിയില്ല. അതിനുശേഷം വെള്ളത്തിൽ കൂടെ കിടന്നാൽ ബോധത്തിൽ നിങ്ങൾ പറയും, വെള്ളത്തിൽ ചാടി നോക്കണം പോകുമോ ഇല്ലെന്ന് അറിയാം. ഇല്ലേലിയാ ഇവിടെ ഇരിക്കുന്ന റജിപ്പാസ് ഇന്ത്യ റജിപ്പാസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടും കൂടെ തകഴിപ്പാല കള്ളു കുടിച്ച് തകഴിപ്പാലത്തിൻ്റെ വെള്ളത്തിൽ ചാടി ചത്തു പോകുന്നുണ്ടായിരുന്നു. വള്ളക്കാരെ കയറ്റി ഞങ്ങളെ വിട്ട്. സ്വതം വെള്ളത്തിൽ കൂടന്നാൽ ബിന്ദുപോയി. മർക്കോസിന് ചോദിച്ച ഒരു വാക്യമുണ്ട്, മരണകരമായ യാതൊന്ന് കുടിച്ചാൽ നീ മരിക്കുകയില്ല, ഹാനി വരത്തില്ല. കുടിച്ചു നോക്കണം, ഒന്ന് കുടിച്ചു നോക്ക് വീഴുമെന്ന് എനിക്ക് കിട്ടി. ഞങ്ങളുടെ ബംഗാളിലെ വേലയിൽ 7000 പേരുടെ കൺവെൻഷന് വേണ്ടി ഞാൻ ഡൽഹിയിൽ നിന്നും ട്രെയിൻ കയറി പോവുകയാണ്. എൻ്റെ അടുത്തിരുന്ന ഒരുത്തൻ വളരെ ലോഹ്യമായി സ്നേഹമായി വന്നു. ഞങ്ങളൊന്നിച്ച് ചായ കുടിച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ രാത്രി കിടന്നുറങ്ങി. ഉറങ്ങാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒരു കുപ്പിയിൽ ജ്യൂസ് കൊണ്ടുവന്നിട്ട് ഇച്ചിരി കുടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ജ്യൂസ് വേണ്ട. ഇല്ല, കുടിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങൾ വളരെ സ്നേഹമായി ഒന്നിച്ചിരുന്ന് കഴിച്ചു, ഒന്നിച്ച് കുടിച്ചു, അറിയില്ല ജോലി ചെയ്തു വരുന്നെല്ലാം പറഞ്ഞു. ഞാൻ അടപ്പ് തുറന്ന് ഒരടപ്പ് ജ്യൂസ് കുടിച്ചു, മാംഗോ ജ്യൂസാണ്. പിന്നെ 48 മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ബോധം വീഴുന്നത്. ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മരുമകൻ ഡൽഹിയിലുള്ള പോലീസിൻ്റെ DGP ഏറ്റവും ഉന്നതമായ ഒരു ആളാണ്. ഞാൻ നേരെ പോവുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സൗദിയിൽ എവിടെ വന്നു,
അതിനുശേഷം ഞങ്ങളുടെ വൈഫും മോനും കൂടെ പിറ്റേ ദിവസം രൂപനും കൂടെ വരുന്നു. രൂപനും സാമും അവരുടെ മക്കളും എല്ലാം കൂടെ പിറ്റേ ദിവസം വരുന്നു. ഞാൻ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ അന്ന് വരേണ്ട ഫ്ലൈറ്റ് ട്രെയിൻ 3 മണിക്കൂർ ലേറ്റായി. ലേറ്റായപ്പോൾ എൻ്റെ കസിൻ മിലിറ്ററി പോലീസിലുള്ള അദ്ദേഹം എൻ്റെ ടിക്കറ്റ് വാങ്ങി അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത്ര ലേറ്റായി, അതുകൊണ്ട് ലേറ്റായി പോയാൽ മതി, എൻ്റെ ടിക്കറ്റ് ആരുടെയും കൊടുക്കേണ്ടതല്ല, എൻ്റെ PNR നമ്പർ ആർക്കും അറിയത്തില്ല, പക്ഷേ ദൈവം അത് ചെയ്തു. ഇവരെന്നെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അളിയൻ പെട്ടെന്ന് PNR നമ്പർ അടിച്ചു. അടിച്ചു നോക്കിയപ്പോൾ ഞാൻ അനങ്ങുന്നില്ല, ഏതോ പെച്ചും പേയും ഒക്കെ പറയുന്നത് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം DGP DGP വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് നേരെ വിളിച്ച് എനിക്ക് തോന്നുന്നു ആന്ധ്രയിലാണെന്ന് തോന്നുന്നു, ആന്ധ്രയല്ല പിന്നെ മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്രയിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് കയറി ഞങ്ങളുടെ ട്രെയിനിനകത്ത് വന്നപ്പോൾ ഞാൻ മരിച്ചവരെ പോലെ കിടക്കുക. അന്നേരം തന്നെ അവരവിടെ നിറക്കി, എവിടെയാണ് ടിക്കറ്റൊക്കെ പോക്കറ്റ് ചെയ്യുന്നത്, കരക്പൂര. അവർ നേരെ കരക്പൂരി വന്നു, എനിക്കൊരു ബോധമില്ല. അപ്പോഴത്തേക്ക് പിള്ളേർ വിളിച്ചു, ആൾക്കാരെല്ലാം വന്നു. ഏകദേശം ഞാൻ ജോർജ് ചാനലിന് സാക്ഷിയാണ്, കൽക്കട്ടയിൽ ഞങ്ങൾ സാരി മേടിക്കാൻ ഇവർ പോയതാണ്. ഇവരെല്ലാം പെട്ടെന്നു പിലിപ്പിച്ചാനും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ. ഇവരെല്ലാവരും കൂടെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചത്തവനെ പോലെ, ഒരിതുമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, റെയിൽവേ ഹോസ്പിറ്റലിൽ. അവർ പറഞ്ഞ് 40 ദിവസം കഴിയാതെ കണ്ണ് തുറക്കത്തില്ല. അങ്ങനെ ഞാൻ ആശുപത്രിയിലായി. ഇവർ രൂപനുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഞാനൊന്ന് മയക്കം തെളിഞ്ഞു, ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുപോകണം. ഇവർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വിടാൻ പാടില്ല, ഡ്യൂട്ടി കൊണ്ടുപോകാൻ പാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. ആംബുലൻസിൽ കിടത്തി എന്നെ ഞങ്ങളുടെ സെൻററിൽ കൊണ്ടുവന്നു. സെൻററിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. 40 ദിവസം കഴിഞ്ഞാൽ കണ്ണു തുറക്കൂ എന്നാൽ ഡോക്ടർക്ക് വിധി എഴുതിയ റിപ്പോർട്ട് ഇപ്പോഴേണ്ടിയിരിപ്പുണ്ട്. അന്ന് രാത്രിയിൽ ദൈവജനം കൈയടിച്ച് പാടി ആരാധിച്ചു. രാവിലെ 5 മണിയായപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു, ജോർജാനോട് പറഞ്ഞു, ജോർജ നമുക്ക് മാർക്കറ്റിൽ പോയി പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം, ഇറച്ചി മീന് പച്ചക്കറികളെല്ലാം. ജോർജ പറഞ്ഞു എന്തോ ഭാഷയെ പറയുന്നേ, ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് സോദരം. ജോർജാനതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ ജീവനോട് ഇരുന്നത് തന്നെ ഭാഷയെ പേടിച്ച് പേടിച്ചാണ്. ഞാൻ ബൈക്ക് എടുത്ത് പിറ്റേ ദിവസം രാവിലെ മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം മേടിച്ചു കൊണ്ടുവന്നു. ആ കൺവെൻഷനിൽ ഏകദേശം 10,000 പേര് കൂടിയ കൺവെൻഷനിൽ 10,000-ൽ പരം പേർ അന്ന് വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി. തീയിൽ കൂടെ കടന്നാൽ വെന്തു പോകത്തില്ല, വെള്ളം മുക്കിക്കളയത്തില്ല, മരണകരമായി യാതൊന്ന് കുടിച്ചാലും മരിക്കയില്ല എന്ന് നിങ്ങൾ വായിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിഞ്ഞയാണ്. എന്തിനായി ചെയ്തത്? എൻ്റെ അമ്മയെ കണ്ണുനീര് കുടിപ്പിച്ചത്, എൻ്റെ അമ്മയുടെ കണ്ണുനീർ. എത്രയോ പ്രാവശ്യം അടിപിടി ഉണ്ടാക്കി ഇവിടെ വന്ന് വീട്ടിൽ കയറും. അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാരോട് ഞങ്ങളുടെ അച്ഛന് ഇലക്ട്രിസിറ്റിയിലെ നല്ല ഉദ്യോഗസ്ഥനാണ്, കാസർഗോഡ് തൊട്ട് പല സ്ഥലത്ത് നിന്നാണ്. ഞങ്ങളുടെ അച്ഛൻ ഇവിടെയും കാണത്തേയില്ല. പക്ഷേ ഞങ്ങളുടെ അമ്മയെ ഒരുപാട് കണ്ണുനീര് കുടിച്ചു. പക്ഷെ ഇന്ന് എനിക്കറിയാം ഞങ്ങളുടെ അമ്മയുടെ കണ്ണുനീർ ആലേലിയ ഇന്ന് ഞങ്ങളുടെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ 43-ാമത്തെ വയസ്സിൽ ഞാൻ ജോലി രാജിവെച്ച് എന്നോട് കർത്താവ് പറഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് പോകണം. 43-ാമത്തെ വയസ്സിൽ എൻ്റെ മൂത്തവൻ ജോലി കയറി. ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെയാണ്, അവൻ്റെ ശമ്പളമൊക്കെ തരാൻ തുടങ്ങി. ഞാൻ കർത്താവിൻ്റെ പറഞ്ഞു, കർത്താവേ ഞാൻ നിൻ്റെ വേലയ്ക്ക് ഇറങ്ങാം, ഒരാളുടെ കൈ നീട്ടാൻ, ഒരാളുടെ കയ്യിലെ സോത്രാജ്യം മേടിച്ച് ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ ഇടയാക്കാതിരിക്കുമെങ്കിൽ ഞാൻ എൻ്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങും. കൃപയാൽ ഇന്ന് വരെ 1 രൂപ പോലും ആരുടെയും വാങ്ങി ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിപ്പാൻ ദൈവമിടയാക്കിയില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മകളൊക്കെ സുവിശേഷത്തിന് വേണ്ടി. ജോർജ് പിലിപ്പിച്ചാൻ പറഞ്ഞ പോലെ 100-ൽ പരം ബംഗാളിൽ ഞങ്ങളുടെ പാസ്റ്റർമാരുണ്ട്, ഇവർക്കെല്ലാം പൈസ വേണം. ഓർഫനേജ് ഇവിടെയുണ്ട്, നമ്മുടെ തമിഴ്നാട്ടിലുണ്ട്. ഇതെല്ലാം ദൈവം നടത്തുന്നു, ഒന്നിനും കുറവ് വരാതെ, ആരുടെയും കൈ നീട്ടാതെ ദൈവം എല്ലാം നടത്തി. കൃപയാൽ എൻ്റെ ചുരുങ്ങിയ കാലയളവിൽ, അഹങ്കാരം പറയല്ല, 2,000-ൽ അധികം ആൾക്കാരെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. അല്ലേലിയ 4,000 പേരെയെങ്കിലും വിശ്വാസിക്കൊണ്ടുവരാനുള്ള ഭാഗ്യം തന്നു. എല്ലാ മഹത്വവും കർത്താവിന്. എനിക്കൊരു മഹത്വവും പുകഴ്ചയും പറയാനില്ല. എൻ്റെ കൂടെയുള്ള എല്ലാ ദൈവദാസന്മാർക്കും അറിയാം, എവിടെയെങ്കിലും പോയാൽ ശുശ്രൂഷിക്കാൻ ഞാൻ മുന്നിലല്ല, ഇവരെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കും. ഇതെല്ലാം ഭംഗിയായി ചെയ്തതെല്ലാം ദൈവം. ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ദോഷം വന്നില്ല. എൻ്റെ മോനെ കാനഡയിൽ, അവനിപ്പോൾ ആഫ്രിക്കയിൽ, നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടൊക്കെ കാണും, പൊടി മണ്ണ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി തിന്നുന്ന രാജ്യം. 30 മണിക്കൂർ കൊണ്ട് അവനോട് പോയത്, 18 ദിവസം മറ്റോ ആഫ്രിക്കയിലായിരുന്നു. പൊടി മണ്ണ് കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി തിന്നുന്ന സ്ഥലം. അവിടെ പോയി ജോലി ചെയ്യാനിടയായി. അവരെ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. മോടെ വീട്ടിൽ ചർച്ചുണ്ട്, മോന് പ്രാർത്ഥനയുണ്ട്. എൻ്റെ ഇളയ മോനാണിത്, അവന് ഡോക്ടറാണ്, യുക്രൈനിലായിരുന്നു. അവൻ്റെ വീട്ടിൽ ചർച്ചുണ്ട്. 100-ൽ പരം കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ ദൈവനെ ഉപയോഗിച്ചു. അവന് ആഫ്രിക്കൻ ചർച്ചിൻ്റെ ഓർഡിനേഷനുള്ള ഒരു പാസ്റ്ററാണ്. അവനിപ്പോൾ MBBS കഴിഞ്ഞപ്പോൾ അവനോടെല്ലാവരും പറഞ്ഞു, വാ പോകാം. അവൻ കാനഡ വരെ പോയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തിരിച്ചു പോകുന്നു 17 ദിവസം കഴിഞ്ഞ്. അവനിവിടെ ആയിരിക്കുന്നു, അവന് ഈ വേലയിലെല്ലാം മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ പുകച്ച പറഞ്ഞതല്ല, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ.